പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, നോയമ്പുകാല ചിന്തകളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഉന്നത നാമത്തിൽ ഇന്നത്തെ ചിന്താവിഷയം റോമാക്കാരുടെ ലേഖനം 6:16-22 വചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കാൻ പോകുന്നത്. ഇവിടെ തിരുവചനം രണ്ട് രീതിയിലുള്ള അടിമകളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ. രണ്ടാമത്തേത്, നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. ഇങ്ങനെ രണ്ട് അടിമകളെക്കുറിച്ച് തിരുവചനം വളരെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് പൗലോസ്ലിഹരോട് വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്. റോമക്കാരുടെ ലേഖനം 6:16 തിരുവചനം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. അപ്പോൾ രണ്ട് അടിമകളെ ഉള്ളൂ എൻ്റെ പ്രിയ സഹോദരങ്ങളെ. ഒന്ന്, ആത്മീയമായിട്ട് പറയുമ്പോൾ രണ്ട് രീതിയിൽപ്പെട്ട അടിമകളെ ഉള്ളൂ. ഒന്ന്, മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ. പാപത്തിൻ്റെ ശമ്പളം മരണം. മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. എന്തുകൊണ്ട് ഈ രണ്ട് തരത്തിൽപ്പെട്ട അടിമത്വത്തെക്കുറിച്ച് പറയുന്നെങ്കിൽ, ഒരു കാലത്ത് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്നതിന് മുമ്പേ, കൂതാശകളെല്ലാം സ്വീകരിക്കുന്നതിന് മുമ്പേ, നമ്മൾ ലോകത്തിൻ്റെ ആ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടവരായിരുന്നു. അതായത്, നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് ഭൗമീയമായ ഈ ലോകത്തിൻ്റെതായ ജഡീയമായ നിയമങ്ങളാണ്. അങ്ങനെ പാപത്തിൻ്റെ നിയമത്താൽ നിയന്ത്രിക്കപ്പെട്ടിരുന്നത് കൊണ്ട് പാപം നമ്മുടെ യജമാനനായിരുന്നു. നിയന്ത്രിക്കപ്പെട്ടവരായിരുന്നത് കൊണ്ട് നമ്മൾ അതിൻ്റെ അടിമയായിരുന്നു. നമുക്കറിയാം, നിയന്ത്രിക്കുന്നവൻ യജമാനനെന്നും നിയന്ത്രിക്കപ്പെടുന്നവൻ അടിമയാണെന്നും. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം, ആ കാൽവരി കുരിശിൽ കർത്താവ് നമുക്കായി ചിന്തിയ രക്തത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നതിന് മുമ്പേ പാപത്തിന് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ മേൽ അസാധാരണമായ സ്വാധീനമുണ്ടായിരുന്നു. അത് കാരണം എത്ര ചിന്തിച്ചിട്ടും എത്ര നമ്മൾ പരിശ്രമിച്ചിട്ടും പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് ഒരു മനുഷ്യനും പൂർണ്ണമായി അതിൽ നിന്ന് പുറത്തേക്ക് വരാനോ അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനോ സാധിക്കാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ രക്ഷകനായി, നാഥനായി, സത്യദൈവമായി, നിത്യജീവനായി കടന്നു വന്നപ്പോൾ പാപത്തോട് നമുക്കുണ്ടായിരുന്ന ആ ഒരു കൂട്ടായ്മ അത് ബലഹീനപ്പെടുത്തപ്പെടുകയും, എന്നാൽ കൃപയിലൂടെ നമുക്ക് ദൈവം തന്ന പാപമോചനത്തിലൂടെ നമുക്ക് ലഭിച്ച ആ ഒരു കൃപ, എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പാപത്തിൻ്റെ നിയമങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിച്ച് നീതിയുടെ നിയമത്തിലേക്ക് നമ്മളെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഒരു കാലത്ത് പാപത്താലും പാപത്തിൻ്റെ നിയമങ്ങളാലും നമ്മൾ നിയന്ത്രിക്കപ്പെട്ട നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ ജീവിതം ഇന്ന് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ജീവിതമായ ഒരു വ്യക്തിത്വമായി മാറിയിരിക്കുകയാണ്. ഒരു കർത്താവിലേക്ക് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ ഹാബിച്വൽ സിൻസൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്പോൾ അതുപോലൊന്നും നമുക്ക് പ്രവർത്തിക്കാനോ ചിന്തിക്കാനോ പെരുമാറാനോ സാധിക്കുന്നില്ല. ഇവിടെ എന്തു പറ്റി? പാപത്തിൻ്റെ നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടിരുന്ന ആ ഒരു വ്യക്തിത്വം മാറ്റപ്പെടുകയും ദൈവത്തിൻ്റെ നീതിയാൽ നിയന്ത്രിക്കപ്പെടുന്ന, വചനത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു പുതിയൊരു വ്യക്തിത്വമായി ഒരു സൃഷ്ടിയായി ദൈവം നമ്മളെ മാറ്റുകയും ചെയ്തു. അങ്ങനെ പാപത്തോട് നമുക്കുണ്ടായിരുന്ന ആ ഒരു അടുപ്പം, ഒരു ക്ലോസ്നെസ്, ഒരു ഇൻറ്റിമസി ബലഹീനമാക്കപ്പെടുകയും വിശുദ്ധിയോടും കൃപയോടും ദൈവത്തോടും ഉണ്ടായിരിക്കുന്ന ആ ഒരു കൂട്ടായ്മയിൽ നമ്മൾ ശക്തി പ്രാപിക്കുകയും ചെയ്തു. ഇത് സംഭവിച്ചിരിക്കുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളിലൂടെയും കുരിശുമരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയാണ്. ഒരിക്കൽ നിങ്ങൾ പാപത്തിന് അടിമകളായിരുന്നെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച പ്രബോധനം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചിതരായി നിങ്ങൾ നീതിക്ക് അടിമകളായതാൽ ദൈവത്തിന് നന്ദി. പാപത്തിൽ നിന്ന് മോചിതരായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെ സ്വീകരിച്ച് ഇന്ന് നമ്മൾ നീതിയുടെ അടിമകളായി, കൃപയുടെ അടിമകളായി,
കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ അടിമകളായി നമ്മളിന്ന് മാറിയിരിക്കുകയാണ്. അടിമകളെന്ന് പറയുമ്പോൾ പീഡിപ്പിക്കപ്പെടുന്ന ഒരു അടിമത്തുണ്ടല്ലോ, അതല്ല. ദൈവരാജ്യത്തിൻ്റെ എല്ലാ സമ്പത്തും എല്ലാ നന്മകളും കർത്താവിൻ്റെ മക്കളായി നമ്മൾ അതിലൊരു പങ്കാളിയായിട്ട് തീരുന്ന, കർത്താവിൻ്റെ മക്കളായി തീരുന്ന ഒരു 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 പൊസിഷൻ, ഒരു ടൈറ്റിൽ, ഒരു നമുക്ക് പ്രിവിലേജ് ലഭിക്കുമ്പോൾ നമ്മൾ നീതിയുടെ അടിമകളായി തീരുന്നു. അതായത് നീതിയാൽ നിയന്ത്രിക്കപ്പെടുന്ന മക്കളായി തീരുന്നു. പാപത്തിൻ്റെ അടിമകളെന്ന് പറയുമ്പോൾ പാപത്താൽ നിയന്ത്രിക്കപ്പെടുന്ന മക്കൾ ജനങ്ങളാണ് പാപത്തിൻ്റെ അടിമ. ദൈവത്തിൻ്റെ നീതിയാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണെങ്കിലോ നീതിയുടെ അടിമകളാണ്. എന്നാൽ അവിടെ ശരിക്കും ഒരു അടിമത്വം അവിടെ കാണുന്നില്ല. നിയന്ത്രിക്കപ്പെടുന്നത്, സ്വാധീനിക്കപ്പെടുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളും കൂദാശകളും നീതിയുമായതിനാൽ നമ്മൾ നീതിയുടെ അടിമകളായി നമ്മൾ ഇന്ന് മാറിയിരിക്കുന്നു. പാപത്തിൻ്റെ അടിമകൾക്ക് ലഭിക്കുന്ന ശമ്പളം എന്താണ്? പ്രതിഫലം എന്താണ്? പാപത്തിൻ്റെ ശമ്പള മരണം. ഇതാണ് റോമാക്കാരുടെ ലേഖനം 6:22 പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനും. റോമക്കാരുടെ ലേഖനം 6:23. അപ്പോൾ പാപത്തിൻ്റെ അടിമകളായി നമ്മൾ ജീവിച്ചിരുന്ന കാലത്ത് നമുക്ക് സമ്മാനമായി ലഭിച്ചിരുന്നത് നിത്യമരണമാണ്. എന്നാൽ ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയുടെ അല്ലെങ്കിൽ നീതിയുടെ അടിമകളായി തീർന്ന, നീതിയാൽ നിയന്ത്രിക്കപ്പെടുന്ന, ദൈവമക്കളായി തീർന്ന നമുക്ക് ലഭിക്കുന്ന ദാനമാണെങ്കിലോ നിത്യജീവനം. പ്രിയ സഹോദരങ്ങളെ, ഇത് രണ്ട് തരത്തിൽപ്പെട്ട അടിമത്വത്തെയാണ് തിരുവചനം വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് പൗലോസിനോട് വെളിപ്പെടുത്തുന്നത്. ഒന്ന്, പാപത്താൽ നിയന്ത്രിക്കപ്പെടുന്നവർ പാപത്തിൻ്റെ അടിമ, അങ്ങനെ അതിൻ്റെ ശമ്പളം നിത്യമരണം. എന്നാൽ കർത്താവിൻ്റെ കൃപയാൽ നീതിയാൽ നിയന്ത്രിക്കപ്പെടുന്നവരോ അവർ നീതിയുടെ അടിമകൾ, അതായത് കൃപയുടെ അടിമകൾ, അതായത് ദൈവത്തിൻ്റെ മക്കളാണ് അവർ. അങ്ങനെ പ്രിയ സഹോദരങ്ങളെ, ഈ നീതിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ദൈവമക്കൾക്ക് ലഭിക്കുന്ന പ്രതിഫലമോ നിത്യജീവൻ. റോമക്കാരുടെ ലേഖനം 6:23. അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമായി നമ്മൾ ശ്രമിച്ചു. ഒന്ന്, രണ്ട് തീരത്തിൽപ്പെട്ട ആത്മീയമായിട്ടുള്ള അടിമത്വമേ ഉള്ളൂ. ഒന്ന്, പാപത്താൽ നിയന്ത്രിക്കപ്പെടുന്നവൻ പാപത്തിൻ്റെ അടിമ, അതിൻ്റെ ശമ്പളം എന്ന് പറയുന്നത് മരണമാണ്. എന്നാൽ നീതിയാൽ നിയന്ത്രിക്കപ്പെടുന്നവരോ അവർ കർത്താവിൻ്റെ മക്കളാണ്, അവർക്ക് ലഭിക്കുന്ന ശമ്പളം, അത് പ്രതിഫലം നിത്യജീവനും പാപമോചനവും പശ്ചാത്താപവും നിത്യജീവനും ദൈവരാജ്യത്തിൻ്റെ പ്രജകളായിത്തീരുന്ന ദൈവമക്കളുമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ തനിമ എവിടെയാണെന്ന് നമ്മൾ ഇന്ന് തീരുമാനിക്കണം. ഇന്ന് നമ്മുടെ തീരുമാനങ്ങളെയും നമ്മുടെ പ്രവൃത്തികളെയും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ഡിസിഷൻസിനെയൊക്കെ നിയന്ത്രിക്കുന്നത് പാപകരമായ ആശയങ്ങളാണോ ചിന്തകളാണോ എങ്കിൽ നമ്മൾ പാപത്തിൻ്റെ അടിമയാ. അതിൻ്റെ ഫലം എന്ന് പറയുന്നത് മരണമാണ്, നിത്യമരണമാണ്, സ്പിരിച്വൽ ഡെത്താണ്. എന്നാൽ നമ്മെ നിയന്ത്രിക്കുന്നത് നീതിയാണെങ്കിൽ, ദൈവവചനമാണെങ്കിൽ, കർത്താവിൻ്റെ പ്രബോധനമാണെങ്കിൽ, കൂദാശപരമായ കാര്യങ്ങളാണെങ്കിൽ നമ്മൾ നീതിയുടെ അടിമയാണ്. അതായത് നീതിയാൽ നിയന്ത്രിക്കപ്പെടുന്നവർ, അത് ദൈവമക്കളാണ് ആ നീതിയുടെ അടിമകൾ. എങ്കിൽ നമുക്ക് ലഭിക്കുന്ന കർത്താവ് നമുക്ക് തരുന്ന സമ്മാനം പാപമോചനവും പശ്ചാത്താപവും നിത്യജീവനുമാണ്. മാത്രമല്ല, നമുക്ക് സ്വർഗത്തിൽ ഒരു സ്ഥാനവും ദൈവം നമുക്കായി ഒരുക്കിവെച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നീതിയുടെ അടിമകളാണ്. കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തന്ന നീതിയാൽ നിയന്ത്രിക്കപ്പെടുന്നവരായതുകൊണ്ട് നീതിയുടെ അടിമകളാണ്. അങ്ങനെ നീതിയുടെ അടിമകളുടെ വേറൊരു ടൈറ്റിലാണ് ദൈവമക്കൾ, കർത്താവിൻ്റെ മക്കൾ. നീതിയുടെ അടിമകളായ നമ്മളെല്ലാവരും സൃഷ്ടാവായ ദൈവത്തെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അബ്ബ പിതാവ് എന്ന് വിളിക്കും. അതേപോലെ പിതാവായ ദൈവം നീതിയുടെ അടിമകളായ തൻ്റെ മക്കളെ വിളിക്കുന്ന ഒരു വോമന റിലേഷൻഷിപ്പുണ്ട്, അത് എൻ്റെ മകനെ എൻ്റെ മകളെ എന്നാണ്. പ്രിയ സഹോദരങ്ങളെ, ഓർക്കുക, നമ്മളെല്ലാവരും നീതിയാൽ നിയന്ത്രിക്കപ്പെടുന്നവരായതുകൊണ്ട് നീതിയുടെ അടിമകളാണ്. ദൈവവചനവും ദൈവത്തിൻ്റെ ദാനവും കൃപകളും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും എല്ലാം ഈ നീതിയുടെ അടിമകളായ നമുക്ക് ദൈവം തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമായ കർത്താവെ, ഞങ്ങളെല്ലായ്പ്പോഴും എല്ലാ നേരവും എൻ്റെ ദൈവമായ കർത്താവിനെ ധ്യാനിക്കുകയും കർത്താവെ അങ്ങ് ഞങ്ങൾക്ക് വചനത്തിലൂടെ വെളിപ്പെടുത്തിയ പ്രബോധനങ്ങളിൽ ഞങ്ങൾ ആഴമായ മനസ്സ് വച്ച് ധ്യാനിക്കാനും അത് ഗ്രഹിക്കാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിൻ്റെ അടിമകളായി ജീവിച്ചിരുന്ന ഞങ്ങൾ അങ്ങ് കടന്നു വന്ന് പാപത്തിൽ നിന്ന് ഞങ്ങളെ വേർപെടുത്തി നീതിയുടെ അടിമകളായി ഞങ്ങളെ മാറ്റി
നിത്യജീവനും കർത്താവെ പാപമോചനവും പശ്ചാത്താപം ഞങ്ങൾക്ക് തന്ന, നിത്യജീവനും സൗജന്യമായി തന്ന എൻ്റെ ദൈവമായ കർത്താവായ യേശുവിനും മഹത്വം കർത്താവെ അങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ ഞങ്ങളും ഞങ്ങളുടെ മക്കളും തലമുറകളും നീതിയുടെ അടിമകളാണ്. ഞങ്ങൾ പാപത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരല്ല. ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും വിശുദ്ധ ബലിയായി എൻ്റെ ദൈവത്തിൽ സമർപ്പിച്ചവരാണല്ലോ ദൈവമേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലും, ചിന്തകളിലും, വിചാരങ്ങളിലും, വാക്കുകളിലും എൻ്റെ ദൈവമായ കർത്താവിൻ്റെ പ്രബോധനം, വചനം പ്രവർത്തിക്കട്ടെ, നിയന്ത്രിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം ഞങ്ങളുടെ അധരത്തെയും ചിന്തകളെയും നിയന്ത്രിക്കട്ടെ. എല്ലാ സ്തുതിയും മഹത്വ ആരാധനയും യേശു ക്രിസ്തുവിന് ഒന്നാം നാമത്തിൽ അങ്ങ് തരുന്നു ഞങ്ങളുടെ സ്വർഗീയ പിതാവേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ.